നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കാസർഗോഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ റീപോളിംഗ് ബൂത്തിലെത്തി നേരിട്ട് വോട്ട് ചോദിച്ചെന്ന് പരാതി കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ റീപോളിംഗ് പോളിംഗ് നടക്കുന്ന പിലാത്തറ ചെറുതാഴം പഞ്ചായത്തിലെ പിലാത്തറ യു സ്കൂളിലെ പത്തൊമ്പതാം ബൂത്തിൽ യു ഡി സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ബൂത്തിലെ ക്യൂവിൽ നിൽക്കുന്ന വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത് റീപോളിംഗ് പോളിംഗ് നടക്കുന്ന ബൂത്തിനകത്തും പുറത്തുമായി ക്യാമ്പ് ചെയ്ത് പോളിങ്ങിനെത്തിയവരോട് വോട്ട് അഭ്യർത്ഥിച്ചു എന്നാണ് പരാതി രാവിലെ ആയിരുന്നു സംഭവം പിലാത്തറ സ്കൂളിലെത്തിയ ഉണ്ണിത്താൻ വരി നിന്ന വോട്ടർമാരോട് വോട്ട് അഭർത്ഥിക്കുകയായിരുന്നു ബൂത്തിലെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും പെരുമാറ്റച്ചട്ടലംഘനം നടത്തിയതിന് ഉണ്ണിത്താനെതിരെ നടപടി വേണമെന്നും എൽ ഡി എഫ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം എല്ലാ ബൂത്തുകളിലും ക്രമക്കേടുകൾ ഒന്നുമില്ലാതെ വോട്ടിംഗ് നടക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചു റീ നടക്കുന്ന എല്ലാ ബൂത്തുകളിലും എല്ലാ ബൂത്ത് ഏജന്റുമാർക്കും സുരക്ഷ നൽകേണ്ട ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയതായി എൽ ഡി എഫ് ബൂത്ത് ഏജന്റ് വരണാധികാരികൾക്ക് പരാതി നൽകി നേരത്തെയും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തുന്ന തരത്തിൽ വിവാദ പരാമർശങ്ങൾ ഉണ്ണിത്താൻ നടത്തിയിരുന്നു എന്നാൽ അതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചോദിച്ച് ചട്ടലംഘനം നടത്തിയത് ഉണ്ണിത്താൻ വോട്ട് അഭ്യർത്ഥിക്കുന്നത് ബൂത്തിലെ വെബ് ക്യാമറ പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നും മറ്റ് തെളിവുകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നൽകാൻ തയ്യാറാണെന്നും എൽ ഡി എഫ് പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾ ചട്ടലംഘനം നടത്തുമ്പോൾ ജനാധിപത്യ വ്യവസ്ഥിതിയെ തന്നെയാണ് ബാധിക്കുന്നത് ജനാധിപത്യത്തിലെ സകല ചട്ടങ്ങളും പാലിച്ച് നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ പോലും തിരിമറികളും ചട്ടലംഘനങ്ങളുമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് വ്യവസ്ഥിതിയെയും ജനങ്ങളെയും വെറും നോക്കുകുത്തികളാക്കുന്ന പ്രവണത അതിനിടെ കാസർഗോഡ് കണ്ണൂർ മണ്ഡലങ്ങളിലെ ഏഴു ബൂത്തുകളിൽ രാവിലെ മുതൽ കനത്ത സുരക്ഷയിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് കണ്ണൂർ മണ്ഡലത്തിലെ മൂന്ന് ബൂത്തുകളിലും കാസർഗോഡ് മണ്ഡലത്തിലെ നാല് ബൂത്തുകളിലുമാണ് റീ പോളിംഗ് രാവിലെ ഏഴു മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് വോട്ടെടുപ്പ് ഏഴ് ബൂത്തുകളിലുമായി ആകെ ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി വോട്ടർമാരാണുള്ളത് കണ്ണൂർ ലോക്സഭാ മണ്ഡലം പരിധിയിൽ വരുന്ന തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിലെ പാമ്പുരുത്തി മാപ്പിള എ യു പി സ്കൂളിലെ ബൂത്ത് നമ്പർ അറുപത്തിയാറ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം പരിധിയിൽ വരുന്ന തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിലെ പാമ്പുരുത്തി മാപ്പിള എ യു പി സ്കൂളിലെ ബൂത്ത് നമ്പർ നൂറ്റി അറുപത്തിയാറ് ധർമ്മടം നിയമസഭാ മണ്ഡലത്തിലെ കുന്നിരിക്ക യു പി സ്കൂളിലെ ബൂത്ത് നമ്പർ അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് എന്നിവിടങ്ങളിലും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ പിലാത്തറ യു പി സ്കൂളിലെ ബൂത്ത് നമ്പർ പത്തൊമ്പത് പുതിയങ്ങാടി ജമാഅത്ത് ഹൈസ്കൂളിലെ വടക്കു ഭാഗം ബൂത്ത് നമ്പർ അറുപത്തിയൊമ്പത് പുതിയങ്ങാടി ജുമാഅത്ത് ഹൈസ്കൂളിലെ തെക്ക് ഭാഗം ബൂത്ത് നമ്പർ എഴുപത് തൃക്കരിപ്പൂർ ബൂത്ത് നമ്പർ നാൽപ്പത്തിയെട്ട് കാസർഗോഡ് ജില്ലയിലെ ചീമേനി കൂളിയാട് നാൽപ്പത്തിയെട്ട് എന്നിവിടങ്ങളിലാണ് റീ പോളിംഗ് നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്